കഥ അതിമൃത്യു. രചന റഷീദ് തൊഴിയൂർ. അവതരണം മിഥുൻ. അത്യാഹിത വിഭാഗത്തിൽ കിടക്കുന്ന അലിക്കയുടെ അരികിൽ നിന്നും ഞാൻ യാത്ര പറഞ്ഞിറങ്ങി. ഇഷാ ബാങ്കിനു മുന്നേ മസ്ജിദിൽ എത്തണം. അലിക്കയോട് സംസാരിക്കുവാൻ പാടില്ല എന്ന ഡോക്ടറുടെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞാൻ അലിക്കയുടെ അരികിൽ നിൽക്കുകയല്ലാതെ ഒന്നും സംസാരിക്കുകയുണ്ടായില്ല. സംസാരിക്കുവാനാവാതെ അലിക്കയുടെ കട്ടിലിനടുത്തുള്ള നിൽപ്പും ആശുപത്രിയിലെ ഗന്ധവും എന്നിൽ വീർപ്പുമുട്ടൽ ഉളവാക്കുന്നുണ്ടായിരുന്നു. യാത്ര പറഞ്ഞിറങ്ങുവാൻ നേരം ഞാൻ അലിക്കയുടെ കൈപിടിച്ച് സലാം പറഞ്ഞപ്പോൾ അലിക്കയുടെ ഇമകൾ നിറയുന്നുണ്ടായിരുന്നു. നിസ്സഹായതയോടെയുള്ള അലിക്കയുടെ നോട്ടം എന്റെ ഇമകളെയും നനയിപ്പിച്ചു. മനസ്സ് അസ്വസ്ഥമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇന്ന് രാവിലെ അരങ്ങേറിയത്. നീണ്ട 40 വർഷത്തെ പ്രവാസ ജീവിതത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു അലിക്ക ഇന്ന് രാവിലെ നാട്ടിലേക്ക് പോകേണ്ടതായിരുന്നു. പ്രവാസ ജീവിതം അലിക്ക അവസാനിപ്പിച്ചതല്ല, പ്രായം 60 കഴിഞ്ഞതുകൊണ്ടും ജോലി ചെയ്യുന്ന സ്ഥാപനം അലിക്കയുടെ വിസ പുതുക്കി നൽകാത്തതുകൊണ്ടും നിവൃത്തിയില്ലാതെ പാവം നാട്ടിലേക്ക് പോകുകയാണ്. ഒരു 5 വർഷം കൂടി ഈ പ്രവാസഭൂമിയിൽ ജോലി ചെയ്യണം എന്ന് അലിക്ക ആഗ്രഹിച്ചിരുന്നു. പ്രായം 60 കഴിഞ്ഞിട്ടും ഇവിടെ ജോലിയിൽ തുടരണം എന്നാഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ പ്രാരാബ്ധങ്ങൾ മൂലമാണ്. 5 സഹോദരിമാരുടെ ഒരേയൊരു സഹോദരനായിരുന്നു അലിക്ക. മക്കളിൽ 2-ാമനായിരുന്നു അദ്ദേഹം. മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ് അതേ മാസം അലിക്കയുടെ വാപ്പ നാടുവിട്ടുപോയി. പിന്നീട് അലിക്ക വാപ്പയെ ഈ കാലം വരെ കണ്ടിട്ടില്ല. കുടുംബത്തെ രക്ഷിക്കാനായി 1980 അലിക്ക ഗൾഫിലേക്ക് ആദ്യമായി വിമാനം കയറുന്നത്. അപ്പോൾ അലിക്കയുടെ പ്രായം 20. 4 സഹോദരിമാരുടെ വിവാഹം കഴിപ്പിച്ചേച്ച് അലിക്ക വിവാഹം കഴിക്കുമ്പോൾ പ്രായം 35 കഴിഞ്ഞിരുന്നു. ഓരോരോ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കഴിയുമ്പോഴേക്കും അയാളിലേക്ക് ഓരോരോ ഉത്തരവാദിത്വങ്ങൾ ആസന്നമായി കൊണ്ടേയിരുന്നു. അലിക്കയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അടുത്ത ഉത്തരവാദിത്വം വീട് പുതുക്കി പണിയുക എന്നതായിരുന്നു. വീണ്ടും 8 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ മോഹം പൂവണിഞ്ഞു. 3 കിടപ്പുമുറികളുള്ള ഒരു ചെറിയ വീടിന്റെ പണി കഴിഞ്ഞപ്പോഴേക്കും 3 പെൺമക്കൾ അലിക്കയ്ക്ക് പിറന്നിരുന്നു. ആദ്യ കൺമണി ആൺകുഞ്ഞായിരിക്കണം എന്നതായിരുന്നു അയാളുടെ ആഗ്രഹം. ആഗ്രഹ സഫലീകരണത്തിനായി അയാൾക്ക് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് 5 വർഷങ്ങൾക്കു ശേഷം അലിക്കയ്ക്ക് ഒരു കുഞ്ഞുകൂടി പിറന്നു. അത് ആൺകുഞ്ഞായിരുന്നു. ഒരു ആൺകുഞ്ഞിനായുള്ള അലിക്കയുടെയും സഹധർമ്മിണിയുടെയും മോഹം പൂവണിഞ്ഞു. അവനിപ്പോൾ 7-ാം തരത്തിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ 2 പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞു. ഇനി ഒരു മകളുടെ വിവാഹം കൂടി നടത്തേണ്ടതുണ്ട്. അതിനുള്ള സാമ്പത്തിക കരുതലുകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ കൈവശമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അലിക്ക പലപ്പോഴും പറയുമായിരുന്നു, മോളുടെ വിവാഹം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പിന്നെ സ്വസ്ഥമായി നാട്ടിലേക്ക് തിരികെ പോകാമായിരുന്നു. പിന്നെയുള്ളത് ഒരു ആൺകുട്ടിയല്ലേ, ഒരു 5-6 വർഷം കൂടി കഴിഞ്ഞാൽ കുടുംബം അവൻ നോക്കിക്കൊള്ളും. അലിക്കയെപ്പോലെ എത്രയോ പേർ വാർദ്ധക്യത്തിലും ഇവിടെ ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്നു. അവർക്കെല്ലാം പ്രാരാബ്ധങ്ങളുടെ ദുരിതപൂർണമായ കഥകളായിരിക്കും പറയുവാനുണ്ടാവുക. സ്വദേശത്ത് ജീവിക്കുക എന്നത് ഏതൊരു പ്രവാസിയുടെയും ആഗ്രഹമായിരിക്കും. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തുനിൽക്കില്ല എന്നതാണല്ലോ ചൊല്ല്. പ്രവാസികളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. പ്രതീക്ഷകളാണ് പ്രവാസ ജീവിതം തുടരുവാനുള്ള കരുത്ത്. ചിലരുടെ പ്രതീക്ഷകൾ പാതിവഴിയിൽ അസ്തമിക്കുമ്പോൾ ചിലരുടെ പ്രതീക്ഷകൾ പൂവണിയുന്നു. ഞാൻ ഗൾഫിലേക്ക് പോരുമ്പോൾ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. 5 വർഷം ജോലി ചെയ്ത് പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്ത് നാട്ടിൽ സുഖമായി ജീവിക്കണമെന്ന്. പക്ഷെ പ്രണയിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്യുവാനായില്ല എന്നത് മാത്രമല്ല, ഇപ്പോൾ 11 വർഷമായിട്ടും ഗൾഫ് ജീവിതത്തിൽ നിന്നും മോചനവും ലഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രി അലിക്ക പറഞ്ഞ വാക്കുകൾ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. ഇവിടെ ഈ ഗൾഫിൽ വന്നുപെട്ടാൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞുപോകുന്നത് അറിയുകയില്ല. 40 വർഷം കഴിഞ്ഞുപോയത് 40 ദിവസം കഴിഞ്ഞുപോയതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. 2 വർഷത്തിൽ 2 മാസത്തെ അവധിയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞാനും എന്റെ ഭാര്യയും ഒരുമിച്ച് ജീവിച്ചത് ഏതാണ്ട് 750 ദിവസങ്ങൾ മാത്രം. ചുരുക്കി പറഞ്ഞാൽ 2 വർഷവും 20 ദിവസവും. നേട്ടങ്ങൾക്കു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. പക്ഷേ നഷ്ടങ്ങൾ ഇനി തിരികെ ലഭിക്കുകയില്ലല്ലോ. പ്രവാസ ജീവിതം തുടങ്ങിയ അന്നു മുതൽ അലിക്കയുടെ കൂടെ ഒരു മുറിയിലാണ് എന്റെ താമസം. അലിക്ക ഏതാണ്ട് 20 പേർക്കുള്ള മെസ് നടത്തിയിരുന്നു. അതിരാവിലെ 7:30 AM പ്രാതലും ഊണും കാലമാക്കിയിട്ടാണ് അലിക്ക ജോലിക്ക് പോയിരുന്നത്. 6 മണിക്ക് ജോലി കഴിഞ്ഞു വന്നാൽ അത്താഴത്തിനുള്ള പണികൾ തുടങ്ങും. 40 വർഷമായി തുടരുന്ന വിശ്രമമില്ലാത്ത പ്രവാസ ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുന്ന ദിവസമായിരുന്നു ഇന്ന്.
പക്ഷേ വിധിയുടെ വിളയാട്ടം അദ്ദേഹത്തെ എത്തിച്ചത് ആശുപത്രി കിടക്കയിലേക്കാണ്. നാട്ടിൽ പോയാൽ ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കും എന്ന ആധിയായിരിക്കും. ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള കാരണം എന്നതാണ് എനിക്ക് തോന്നിയത്. നാട്ടിലേക്കുള്ള യാത്രയുടെ മുന്നോടിയായി ശുചിമുറിയിൽ കയറിയ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഞാൻ എമർജൻസി നമ്പറായ 999 വിളിച്ചു പറഞ്ഞപ്പോൾ ഉടനെ ആംബുലൻസ് എത്തി അലിക്കയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എനിക്കും മറ്റുള്ളവർക്കും ജോലിയുള്ളതിനാൽ ആർക്കും അലിക്കയുടെ കൂടെ പോകുവാനായില്ല. നാട്ടിലാണെങ്കിൽ കൂടെ ആശുപത്രിയിലേക്ക് പോകുവാൻ ഒത്തിരി പേരുണ്ടാവും. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് സ്ഥാപനത്തിന്റെ അധീനതയിലുള്ള ബസ്സിലാണ്. ജോലി കഴിഞ്ഞ ഉടനെ അലിക്കയെ കാണുവാനായി ടാക്സി വിളിച്ചു ആശുപത്രിയിലേക്ക് പോന്നതാണ് ഞാൻ. ഇന്നലെ അത്താഴ ഭക്ഷണത്തോടുകൂടി അലിക്ക മെസ് അവസാനിപ്പിച്ചിരുന്നു. അവിടെ പുതിയ മെസ് തുടങ്ങുന്ന കാര്യം ആരും പറഞ്ഞു കേട്ടില്ല. അലിക്ക നാട്ടിലേക്ക് പോയാൽ ഞാൻ കമ്പനിയുടെ താമസസ്ഥലത്തേക്ക് താമസം മാറും. ഇന്നത്തെ പ്രാതൽ കഴിക്കുവാനായില്ല. ഊണ് ഇന്ന് ഹോട്ടലിൽ നിന്നുമാണ് കഴിച്ചത്. പതിവില്ലാത്ത ഭക്ഷണം കഴിച്ചതുകൊണ്ടാവാം. വയറിനകത്തുനിന്നും അപശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഞാൻ 11 വർഷമായി അലിക്കയുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഇത്രയധികം സ്നേഹമുള്ള മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. എൻ്റെ സ്പോൺസർഷിപ്പ് 2 തവണ മാറിയതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എനിക്ക് താമസിക്കുവാനുള്ള സൗകര്യം വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ അലിക്കയും അലിക്ക പാചകം ചെയ്തു തരുന്ന ഭക്ഷണവും ഉപേക്ഷിക്കാൻ എനിക്കായില്ല. ഇനി അലിക്കയുടെ ആരോഗ്യസ്ഥിതി എന്താകുമെന്നൊന്നും എനിക്കറിയില്ല. അലിക്കയുടെ വിസ ക്യാൻസലാക്കിയതാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നും വന്നാൽ ഉടനെ സ്വദേശത്തേക്ക് പോകേണ്ടി വരും. പ്രവാസ ജീവിതം തുടങ്ങിയതിൽ പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ദിവസമാണിന്ന്. ആശുപത്രിയിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയ ഞാൻ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ പാതയിലൂടെ ഓരം ചേർന്നു നടന്നു. പാതയിലൂടെ വാഹനങ്ങൾ ചീരിപ്പാഞ്ഞു പോകുന്നുണ്ട്. ഇഷ ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇനി ഞാൻ മസ്ജിദിലേക്ക് പോകുകയാണ്. നമസ്കാരത്തിനു ശേഷം അലിക്കയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകുവാനായി മനമുരുകി സർവശക്തനോട് പ്രാർത്ഥിക്കണം. ശുഭം. കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അടുത്ത ഓഡിയോ കഥയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.